നമസ്കാരം. ഭൂരിഭാഗം പെട്രോൾ പമ്പുകളും അടച്ചിടുക, ഒന്നോ രണ്ടോ എണ്ണം തുറക്കുക, അതിൽ തന്നെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുക, നാട്ടിൽ മൊത്തം വലിയ രീതിയിലുള്ള ഇന്ധനക്ഷാമമുണ്ടാവുക. ഈ സാഹചര്യം ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ രണ്ടേ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒന്ന് ശ്രീലങ്കയിലും രണ്ട് കേരളത്തിലും. ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയത് മൂലം വന്നുപോയ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് അവശ്യ വസ്തുക്കളുടെ ക്ഷാമവും ഇന്ധനക്ഷാമവും അനുഭവപ്പെടുന്നതെങ്കിൽ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ട് കേരളത്തിലെ സഖാക്കൾ പ്രഖ്യാപിച്ച പണിമുടക്ക് കാരണം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട അവശ്യ വസ്തുക്ഷാമവും അതുപോലെ തന്നെ ഇന്ധനക്ഷാമവുമാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തെ ശ്രീലങ്കയാക്കാൻ സഖാക്കൾ പെടാപ്പാടുപെടുകയാണ്. പെട്രോൾ പമ്പുകളെല്ലാം അടച്ചുപൂട്ടുന്നു, തുറക്കാൻ അനുവദിക്കുന്നില്ല. സർക്കാർ ജീവനക്കാരെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ ഭരണസ്തംഭനമുണ്ടാക്കുന്നു. കടകമ്പോളങ്ങൾ തുറക്കാൻ അനുവദിക്കാതെ വ്യാപാര വ്യവസായ മേഖല സ്തംഭിപ്പിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്നു. സ്വകാര്യ വാഹനങ്ങളെപ്പോലും നിലത്തിലിറക്കാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തി ആളുകളെ ശകാരിക്കുന്നു, ഗുണ്ടായിസം കാണിക്കുന്നു. ഇങ്ങനെ കേരളമാകെ നിശ്ചലമാക്കിക്കൊണ്ട് കേരളത്തെ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ഇടത് ട്രേഡ് യൂണിയനുകൾ. അതിന് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ പിന്തുണയുമുണ്ട്. ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടി അവധി നൽകി പണിമുടക്ക് ആഘോഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായിരുന്നു സർക്കാർ നീക്കം. പക്ഷേ ഇന്നലെ ഹൈക്കോടതി തടയിട്ടതോടുകൂടി ഡയസ് നോൺ പ്രഖ്യാപിക്കാതെ നിവർത്തിയില്ലെന്നായി. അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഡയസ് നോൺ പ്രഖ്യാപിച്ചു. പക്ഷേ ഇതൊരു പ്രഖ്യാപനം മാത്രമാണ്. ഈ പണിമുടക്കിൻ്റെ ആരവങ്ങളെല്ലാം കഴിയുമ്പോൾ പതിയെ ഒരു സർക്കാർ ഉത്തരവിലൂടെ ആരുമറിയാതെ ഈ ഡയസ് നോൺ പിൻവലിച്ച് ഈ പണിമുടക്കിയ ദിവസങ്ങളിലെ സാലറിയും വേണമെങ്കിൽ അല്പം കൂടുതലും ഒരുപക്ഷെ ജീവനക്കാർക്ക് കൊടുത്തേക്കാം. സർക്കാർ ജീവനക്കാർക്ക് യാതൊരു നഷ്ടവും ഈ പണിമുടക്കുകൊണ്ട് സംഭവിക്കുന്നില്ല. വ്യാപാര വ്യവസായ മേഖലയ്ക്ക് ആകെ നഷ്ടം ഒരു ദിവസം 600 കോടി രൂപയാണ്. കോവിഡ് കാരണം വളരെയധികം പ്രതിസന്ധിയിലായ ഈ മേഖലയെ ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം താങ്ങാനുള്ള കരുത്തില്ല. അതുകൊണ്ട് ഈ രംഗത്തെ പ്രമുഖരെല്ലാം ഇതിനോടകം സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. BPCL, കിൻഫ്ര പോലുള്ള പണിമുടക്ക് നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിലും ഇപ്രാവശ്യം വളരെ ശക്തമായ നിലയിൽ പണിമുടക്ക് നടക്കുകയാണ്. ജീവനക്കാരെ ബലം പ്രയോഗിച്ച് തടയുന്നു. പണിമുടക്കിൻ്റെ രണ്ടാം ദിവസമായ ഇന്നും പലയിടങ്ങളിലും KSRTC ബസ്സുകൾ തടയുന്നുണ്ട്. മിക്ക ഡിപ്പോകളിലും സർക്കാരിൽ നിന്നുള്ള അനൗദ്യോഗികമായ നിർദ്ദേശമുണ്ട്, ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യരുത്. KSRTCയുടെ കോൾ സെൻറ്ററുകളിലൊന്നും ഫോണുകൾ പ്രവർത്തിക്കുന്നില്ല. അത് പണിമുടക്കിന് മുന്നേ തന്നെ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട്. അതുകാരണം പൊതുഗതാഗതം പൂർണ്ണമായ സ്തംഭനാവസ്ഥയിലാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിവെക്കുന്ന, വിദേശ നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിക്കാതെ അല്ലെങ്കിൽ വിദേശ നിക്ഷേപകരെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ അന്തരീക്ഷം ഇവിടെ ഇടത് ട്രേഡ് യൂണിയനുകൾ സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെ പണിമുടക്ക് വിജയിപ്പിക്കാൻ പകൽ മുഴുവൻ പണിയെടുത്ത് അവശരായ സഖാക്കൾക്ക് വേണ്ടി ഇന്നലെ നിശാ പാർട്ടി ഒരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് സംഘടനകൾ. ആട്ടവും പാട്ടും അല്പം സേവയും ചിക്കൻ ബിരിയാണിയുമൊക്കെയായി സഖാക്കൾ ഇന്നലെ രാത്രി തിരുവനന്തപുരം നഗരത്തിൽ ആഘോഷിക്കുകയായിരുന്നു. പകൽ മുഴുവൻ ജനങ്ങളെ തടഞ്ഞ് വിയർത്ത് അവശരായ സഖാക്കളാണ്. അവർക്ക് വേണ്ടി ഗാനമേളകൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. താളം പിടിച്ച് സഖാക്കൾ ഈ ഗായകർക്കൊപ്പമുണ്ട്. വനിതാ സഖാക്കളുമുണ്ട്. രാത്രി ഈ വേദികളിൽ ലൈറ്റ് അണഞ്ഞു പോകുമോ എന്നറിയില്ല. ഇനി അങ്ങനെയെങ്ങാനും ഉണ്ടായാൽ കൂടുതൽ തീവ്രതയുള്ള എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ നിരീക്ഷണ ക്യാമറകൾ വരെയുള്ള സംവിധാനങ്ങൾ ഈ പന്തലുകളിൽ, ഈ നിശാ പാർട്ടി നടക്കുന്ന വേദികളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. പാവങ്ങളെ പട്ടിണിക്കിട്ടിട്ട് സർക്കാർ ജീവനക്കാരെയും അതുപോലെ തന്നെ മറ്റ് സമ്പന്ന വർഗത്തെയും കയറൂരി വിട്ടിട്ട്, പാവങ്ങളെ പട്ടിണിക്കിട്ട് നിത്യവൃത്തിക്ക് വേണ്ടി ആ ചെലവിന് വേണ്ടി ഓട്ടോറിക്ഷയുമായി നിരത്തിലിറങ്ങിയ ഓട്ടോറിക്ഷക്കാരൻ്റെ വാഹനത്തിൻ്റെ ടയറിലെ കാറ്റൂരി വിടുക, ജനത്തെ മർദ്ദിക്കുക, ഓട്ടോറിക്ഷ അടിച്ചു തകർക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സഖാക്കൾക്ക് ഈ വിശ്രമം അല്ലെങ്കിൽ ഈ ഒരു നിശാ പാർട്ടി അത്യാവശ്യം തന്നെയാണ്.
തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്ത് പകൽ നടന്ന അനിഷ്ട സംഭവങ്ങളെല്ലാം നമ്മൾ ചാനലുകളിലൂടെ കണ്ടതാണ്. ഇത് രാത്രി ദൃശ്യങ്ങളാണ്. ഇതൊക്കെയാണ് രാത്രി കാലങ്ങളിൽ സഖാക്കൾ സമരസമയത്ത് ചെയ്യുകയത്രേ. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കീശയിൽ നിന്ന് കൈയിട്ട് വാരി സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട്. ആ തുക ഉപയോഗിച്ച് നിശാപാർട്ടിയും ബിരിയാണിയും ആട്ടവും പാട്ടവുമൊക്കെയായിട്ട് സഖാക്കൾ ഇതാ പണിമുടക്ക് ആഘോഷിക്കുകയാണ്. നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവൻ ജോലിക്ക് പോകാനാകാതെ തൊഴിലിടങ്ങളിൽ എത്താനാകാതെ വഴിയോരങ്ങളിൽ കഷ്ടപ്പെട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളെപ്പോലും തടയുന്ന വളരെ ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കേരളം നീങ്ങുകയാണ്. 1990 മുതൽ നടന്നുവരുന്ന ആചാരമാണത്രേ. അതെ, ഇത് 22-ാമത്തെ പണിമുടക്കാണ്. ആവശ്യം നവലിബറൽ സാമ്പത്തിക നയങ്ങൾ എന്നവർ വിളിക്കുന്ന സാമ്പത്തിക നയങ്ങൾ പിൻവലിക്കണം. ഒരിക്കൽ ഇന്ത്യയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തകർച്ചയിലേക്കും തള്ളിവിട്ട പഴയ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ വീണ്ടും അവരോധിക്കണമത്രേ. അതിനാണ് കഴിഞ്ഞ 22 വർഷമായി ഈ പണിമുടക്ക് നടത്തുന്നത്. എന്തെങ്കിലും പ്രയോജനമുണ്ടോ സഖാക്കളെ? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഈ പണിമുടക്ക് കൊണ്ട് നേടിയെടുത്തിട്ടുണ്ടോ? ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഈ പണിമുടക്ക് കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? ദരിദ്രനെ അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം സമരമാർഗങ്ങൾ ഒന്ന് അവസാനിപ്പിക്കാൻ സമയമായില്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.